ഒമ്പതാം അധ്യായം ഇരുപതാമത്തെ ശ്ലോകം ത്രൈവിദ്യമാം സോമപാപൂത പാപാഹ യജ്ഞേരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണെ പുണ്യെ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാഹ ഗതാഗതം കാമകാമാലഭന്തേ. ഇരുപതാമത്തെ ശ്ലോകവും ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകവും ആദ്യം അർത്ഥം എന്താണെന്ന് നോക്കാം. മൂന്ന് വേദങ്ങളും അറിയുന്നവർ യജ്ഞങ്ങളാൽ എന്നെ പൂജിച്ച് സോമരസം പാനം ചെയ്തിട്ട് പാപഹീനന്മാരായി സ്വർഗപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നു. അവർ പുണ്യലോകമായ സ്വർഗത്തിൽ ചെന്ന് അവിടുത്തെ ദിവ്യങ്ങളായ ദേവഭോഗങ്ങളെ അനുഭവിക്കുന്നു. ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം പറയുന്നു, അവർ വിശാലമായ സ്വർഗലോകത്തിൽ ഭോഗമനുഭവിച്ചിട്ട് പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്രകാരം വേദോക്ത കർമ്മത്തെ ആചരിക്കുകയും സുഖഭോഗങ്ങളെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്ലോകമാണ്. പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഉപാസന എത്ര കാലം ചെയ്യണം എന്ന്. ഉപാസന എത്ര കാലം ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈശ്വരനെ എത്ര കാലം ആരാധിക്കണം എന്നാണ് ചോദിക്കുന്നത്. എത്ര കാലം ചെയ്യണം? തന്നിൽ നിന്ന് അന്യമായിട്ട് ഈശ്വരനില്ല എന്ന് അറിയുന്നത് വരെ ആരാധിക്കണം. ആരാധന എപ്പോഴും അന്യമായിട്ടുള്ളവരെയാ പറ്റുള്ളൂ. അപ്പം ഞാനടക്കം എല്ലാവരും ഈശ്വരനിലാണ്, ഈശ്വരനാണ്, ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നറിയുന്നത് വരെ ഉപാസന വേണം. അപ്പം തന്നിൽ നിന്ന് അന്യമായിട്ട് ഈശ്വരനില്ല എന്നറിയുന്നതാണ് ഉപാസനയുടെ അന്ത്യം, അതാണ് ലക്ഷ്യം. ഇവിടെ ഭഗവാൻ ഉപാസനകളെക്കുറിച്ചാണ് പറയുന്നത്. ഉപാസനയുടെ ലക്ഷ്യം എതുവരെ, അത് നമ്മളെ എത്ര വരെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഒരിക്കലും ഉപാസനയെ തള്ളി പറയുകയോ അല്ലെങ്കിൽ ആരാധനയെ തള്ളി പറയുകയോ അല്ല, ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ അതിൽ കുടുങ്ങിപ്പോകരുത്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ആചാരങ്ങളിൽ മാത്രം കുടുങ്ങി നിൽക്കുന്ന ഒരു സമൂഹത്തിനെയാണ്. കുറേ പൂജ ചെയ്തു, കുറേ വഴിപാട് ചെയ്തു ദൈവം പ്രസാദിക്കും എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഭഗവാൻ പറയുന്നു, പൂജയ്ക്കും വഴിപാടിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് എന്താണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മൂന്ന് വേദങ്ങളും അറിയുന്നവർ എന്ന് പറയുന്നു. എന്താണ് വേദം നാലെണ്ണം ഇല്ലേ, എന്തിനാണ് ഇവിടെ ഭഗവാൻ മൂന്നെണ്ണം എന്ന് പറഞ്ഞത്? അങ്ങനൊരു ചോദ്യമുണ്ട്. ഇത് വേദവ്യാസർക്ക് തെറ്റിപ്പോയോ, ഇല്ല ഭഗവാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയോ എന്നൊക്കെയാണ്. ത്രൈ എന്നാ പറയാം, ത്രൈ. അപ്പോൾ മൂന്ന് ലക്ഷണങ്ങളോട് കൂടിയതാണ് വേദങ്ങൾ. അത് നമ്മൾ ലക്ഷണം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ വേദങ്ങളെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം, ഇതൊക്കെ ഭഗവത്ഗീതയെ വിമർശിക്കുന്നവർ പ്രത്യേകം എടുത്തു പറയുന്ന ശ്ലോകങ്ങളാണ് ഇതൊക്കെ. ഭഗവത്ഗീതയിലെ വേദങ്ങൾ മൂന്നെന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്ത് ഹിന്ദുക്കൾ നാല് വേദം പറഞ്ഞ് നടക്കണം, ഇങ്ങനെയൊക്കെ ചോദിക്കാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും, ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ? ആ ഓക്കെ. എന്താണ് മൂന്ന് വേദം എന്ന് പറയാൻ കാരണം? മൂന്ന് ലക്ഷണങ്ങളോട് കൂടിയതാണ് വേദം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പദ്യം, ഗദ്യം, ഗാനം, ഇതാണ് മൂന്ന് ലക്ഷണങ്ങൾ. പദ്യം എന്ന് പറഞ്ഞാൽ വാക്കുകളെ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തി പറയുന്നത്, അതിന് റിക്ക് എന്നാ പറയാം, റിക്കുകൾ. അങ്ങനെ റിക്കുകൾ പ്രധാനമായിട്ടുള്ള വേദങ്ങളുടെ ഭാഗം ഋഗ്വേദം. ഋഗ്വേദമാണ് ഋഗ്വേദം ആയത്, പദ്യപ്രധാനമാണ്. അടുത്തത് ഗദ്യപ്രധാനമാണ്. ഗദ്യത്തിൽ ഇങ്ങനെ വാക്കിൻ്റെ അടുക്കും ചിട്ടയില്ല, ക്രമമായിട്ട് എഴുതി പോയിട്ടുണ്ട്. നമ്മൾ ഗദ്യം പ്രോസ് വായിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഗദ്യപ്രധാനമായിട്ടുള്ളതാണ് യജുർവേദം. അതിൽ പദ്യമുണ്ട്, പക്ഷേ ഗദ്യമാണ് കൂടുതലുള്ളത്. വേദങ്ങളുടെ സന്ദേശമൊക്കെ അങ്ങനെ, അത് രണ്ടാമത്തെ ലക്ഷണമാണ്. മൂന്നാമത്തത് ഗാനമാണ്. ഗാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഗങ്ങൾ പ്രകാരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഗാനങ്ങൾക്ക് പ്രധാനം, ഗാനപ്രധാനമായിട്ടുള്ളത് ആലപിക്കുന്ന അങ്ങനെയായിട്ട്.
ഗാനപ്രധാനം എന്ന് പറയാം. അത് സാമവേദമാണ്. അപ്പം പദ്യം, ഗദ്യം, ഗാനം, അഥർവത്തിൽ ഇത് മൂന്നുമുണ്ട്. അതുകൊണ്ട് അഥർവത്തിനെ പ്രത്യേകം പറഞ്ഞു. ഇത് മൂന്നും പറഞ്ഞാൽ അഥർവം അതിൽ ഉൾപ്പെട്ടു. അപ്പം നാല് വേദം ഉൾപ്പെട്ടു. ത്രയി എന്ന് പറയുമ്പോഴും നാല് വേദം അതിൽ ഉൾപ്പെട്ടു. ഭഗവാൻ പറയുന്നു, മൂന്ന് വേദങ്ങളും അറിയുന്നവർ യജ്ഞങ്ങളാൽ എന്നെ പൂജിച്ച് സോമരസം പാനം ചെയ്തിട്ട് പാപഹീനന്മാരായി സ്വർഗപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെയാണ് പ്രശ്നം. പ്രാർത്ഥനയുടെ ലക്ഷ്യം സ്വർഗപ്രാപ്തിയാണ്. ഇപ്പം നമ്മൾ എവിടെയും പോയി കഴിഞ്ഞാൽ അഭിഷേകം, എന്നാണ് രുദ്രാഭിഷേകം അല്ലെങ്കിൽ പുഷ്പാഞ്ജലി, ഇങ്ങനെ ഒരുപാട് വഴിപാടൊക്കെ കാണും. ഇവിടെയൊക്കെ സ്വർഗപ്രാപ്തിയാണ് ലക്ഷ്യം. എന്താണ് സ്വർഗപ്രാപ്തി എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളില്ലാത്ത അവസ്ഥ, സ്വർഗപ്രാപ്തി. അപ്പോൾ യജ്ഞങ്ങൾ ചെയ്യുമ്പം, യജ്ഞകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസാദം ഭുജിക്കുക എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സോമരസം പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രസാദം ഭുജിക്കുക. ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ച് സ്വർഗം വരെ കിട്ടും എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളില്ലാത്തൊരു തലം വരെ എത്തിക്കിട്ടും. ഉപനിഷത്തുകൾ പറയുന്നത് കർമ്മങ്ങളുടെ ഏറ്റവും അവസാനം ബ്രഹ്മലോകപ്രാപ്തി എന്നാണ്. ബ്രഹ്മലോകപ്രാപ്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ലോകം വരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങൾ. ഏറ്റവും സ്ഥൂലമായ തലങ്ങളിലൊക്കെയാണ് ദുഃഖങ്ങൾ കൂടുതൽ. സൂക്ഷ്മമായ തലങ്ങളിലേക്ക് ഉയരും തോറും ആനന്ദം കൂടുതലാണ്. പക്ഷേ അതും നശ്വരമാണ്. ബ്രഹ്മാവിന് പോലും ആയുസ്സുണ്ട് എന്നാണ് ശാസ്ത്രം. ബ്രഹ്മാവ് നമ്മൾ മുമ്പ് കണ്ടു. ഈശ്വരൻ നിന്ന് ഹിരണ്യഗർഭൻ നിന്നും വരുന്ന അവസ്ഥയ്ക്ക് ബ്രഹ്മാവ് എന്ന് പറയുന്നു. ഇത് മുമ്പ് ഒരിക്കലും വിസ്തരിച്ചിട്ടുണ്ട്. അപ്പം ബ്രഹ്മലോകപ്രാപ്തി വരെയാണ് വൈദിക കർമ്മങ്ങളുടെ ഫലമായിട്ട് കിട്ടുന്നത്, കർമ്മങ്ങളുടെ ഫലമായിട്ട്. പക്ഷേ കർമ്മത്തിൽ തന്നെ കുടുങ്ങി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരി, ബാക്കിയുള്ളതൊന്നും ശരിയല്ല. അവർ പൂജയിലും ആരാധനയിലും കുടുങ്ങി നിൽക്കും. രാവിലെ എണീറ്റ കുറേ മന്ത്രം ചൊല്ലി, വേദം ചൊല്ലി, പൂജയും ചെയ്ത് അങ്ങനെ ഇരിക്കും. അതിന് പുണ്യം കിട്ടുമോ വെച്ചാൽ കിട്ടും. അന്നദാനം ചെയ്ത പുണ്യം ഉണ്ടാവും, ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതൊക്കെ നശ്വരമാണ്. പുണ്യങ്ങൾ കിട്ടുന്നതനുസരിച്ച് അവർ കുറച്ചും കൂടി സുഖമുള്ള തലങ്ങളിലേക്ക് ജീവിതം മാറും. അനുഭവ മണ്ഡലങ്ങളിൽ ദുഃഖം കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ സ്വർഗം എന്ന് പറഞ്ഞ ഒരു തലം, മരിച്ചിട്ട് ചെന്ന് വീണ്ടും ജീവിക്കാനുള്ള സ്വർഗം എന്നൊരു തലത്തെക്കുറിച്ചല്ല പറയുന്നത്. ദുഃഖങ്ങൾ കുറഞ്ഞ അനുഭവ മണ്ഡലം എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അല്ലെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ട് വരും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പുരാണങ്ങൾ വേദതത്വങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി കഥാരൂപത്തിൽ പറഞ്ഞാണ്. അപ്പം അനുഭവ മണ്ഡലങ്ങളെ ആശ്രയിച്ചിട്ടാണ് സ്വർഗലോകങ്ങൾ പറയുന്നത്. ഒരാൾ ഇതേ ഭൂമിയിൽ ജീവിക്കുന്നു. ചിലവർക്ക് ഇത് നരകമാണ്, ചിലവർക്ക് ഇത് സ്വർഗമാണ്. അത് അവരുടെ മനോഭാവത്തിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം വൈദിക കർമ്മങ്ങളാൽ പരമാവധി സ്വർഗലോകം വരെ എത്താൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതോ അത് നശ്വരമാണ് എന്ന് പറഞ്ഞു. അപ്പം അതിൽ ഉപാസനയിൽ കുടുങ്ങാൻ പാടില്ല. അതിൽ തന്നെ ചക്രം തിരിഞ്ഞ് കളിക്കരുത് എന്നാണ് പറഞ്ഞത്. അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. അവർ വിശാലമായ സ്വർഗലോകത്തിൽ ഭോഗമനുഭവിച്ചിട്ട് പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈ സേവിങ്സ് ബാങ്കിൽ കുറേ സേവിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ റിസോർട്ടിൽ കറങ്ങാൻ പോകുന്നത് പോലെ, ചുരുക്കി പറഞ്ഞ അങ്ങനെയാണ്. അവിടെ ചെന്ന് കുറേ അടിച്ചു പൊളിച്ച് കയ്യിലുള്ള കാശൊക്കെ തീരുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം അവനവൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ പോലെ, സ്വർഗലോകത്ത് ചെന്ന് അനുഭവ മണ്ഡലങ്ങളിൽ നമ്മുടെ പുണ്യം ക്ഷയിക്കുന്നത് വരെയൊക്കെ നിന്ന് വീണ്ടും നരകത്തിലേക്ക് വരും. നരകത്തിലേക്കല്ല, മർത്യലോകം ഇത്തരം വീണ്ടും മനുഷ്യൻ്റെ തലത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ജനിക്കുന്നു എന്നല്ല, സുഖ ദുഃഖങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവുള്ളവനാണ് മനുഷ്യൻ. മനനം ചെയ്യാൻ കഴിവുള്ളവനാണ്. പുണ്യലോകത്തേക്ക് ചെല്ലുമ്പോൾ, സ്വർഗലോകത്ത് ചെല്ലുമ്പോൾ ആ തീരുമാനങ്ങളൊന്നുമില്ല, അവിടെ അടിച്ചു പൊളിക്കാൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഈ സെയിം യാത്ര ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട്, നരകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പാപം കൂടുമ്പോൾ നരകത്തിലേക്ക് പോകും. സ്വാർത്ഥ കർമ്മങ്ങൾ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ഇന്ദ്രിയ ഭോഗങ്ങൾ അനുഭവിച്ച് അതിൽ അഹങ്കാരം കലർത്തിയൊക്കെ ജീവിക്കുമ്പം നരകങ്ങളിലേക്ക് പോകും. ദുഃഖാനുഭവങ്ങളിലേക്ക് പടിപടിയായി വീണുകൊണ്ടിരിക്കും നമ്മൾ. നരകജീവിതം തുടക്കത്തിലൊക്കെ സുഖമാണ് തോന്നും, പക്ഷേ പിന്നീട് ദുഃഖങ്ങളാണത്. പക്ഷെ അവിടുന്ന് രക്ഷയുണ്ടോയെന്ന് ചോദിച്ചാൽ അവിടുന്ന് രക്ഷയുണ്ട്. ദുഃഖങ്ങൾ അനുഭവിക്കുന്നതനുസരിച്ച് പാപങ്ങൾ ക്ഷയിക്കും. ഇവിടെ പുണ്യം ക്ഷയിക്കുന്ന അതേ തിയറി അവിടെയും പാപങ്ങൾ ക്ഷയിക്കും. ക്ഷയിക്കുമ്പോൾ ലോകത്തിലേക്ക് വരിക, ഇതാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ സുഖം ദുഃഖവും വരുമ്പോൾ, സുഖം വരുമ്പോൾ അധികം പണ്ടാരും പറയില്ലേ, അവ അധികം ചിരിക്കേണ്ട ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. പുണ്യം തീരുമ്പം വീണ്ടും ദുഃഖങ്ങളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ ദുഃഖാനുഭവങ്ങൾ കൂടുതൽ വരുമ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത് എൻ്റെ കർമ്മഫലങ്ങൾ അനുസരിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന പാപം എന്ന ഗ്രൂപ്പ് പെട്ടിരിക്കുന്ന കർമ്മവാസനകൾ അനുഭവിച്ച് തീരുകയാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ അവിടെ ബാക്കിയുണ്ടാവുന്ന പുണ്യമായിരിക്കും. പിന്നെ കൂടുതൽ പുണ്യമാർജിക്കാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനെ അഹങ്കാരം ഇല്ലാതെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ കർമ്മവാസനകൾ ക്ഷയിച്ച് ക്ഷയിച്ച് ചിത്തശുദ്ധി നേടും. ഇതാണ് രണ്ട് തലങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന തലമെന്ന്. അന്യമതങ്ങളിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന തലമാണ് സ്വർഗവും നരകവും. അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചു വരവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ കുറേ പുണ്യം സമ്പാദിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ കുറേ പള്ളിയിൽ പോയി, ഇല്ലെങ്കിൽ അങ്ങനെ പോയി ഇങ്ങനെ പോയി കുറേ കാര്യങ്ങൾ ചെയ്തു, ആചാരങ്ങൾ മതം നിഷ്കർഷിക്കുന്ന ആചാരങ്ങൾ അനുസരിച്ച് ജീവിച്ച് പുണ്യം ആർജിച്ചു എന്ന് അവർ വിശ്വസിക്കണം. അതുപ്രകാരം അവരുടെ തലത്തിലേക്ക് മരണത്തിൻ്റെ ശേഷം സ്വർഗത്തിലേക്ക് എത്തി അവിടെ സ്ഥിരമായിട്ടാണ് കൂടും. കാരണം അവിടെ മോക്ഷം എന്നൊരു ലക്ഷ്യം ഇല്ല. പക്ഷേ ഇതേ കാര്യം നമ്മൾ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി ആചാരങ്ങളൊക്കെ തെറ്റിക്കേണ്ടി വന്നു, അയാളുടെ ജീവിത അനുഭവങ്ങൾ അങ്ങനെയാണ് വന്നത്, എന്നിട്ട് അയാൾക്ക് നരകത്തിലേക്ക് പോകേണ്ടി വന്നു, മതവിശ്വാസങ്ങൾ പ്രകാരം നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ പിന്നെ അയാൾക്ക് അവിടുന്ന് അത് ശുദ്ധീകരിച്ച് തിരിച്ചു വരാനുള്ള അവസരമില്ലല്ലോ. മതപരമായ വിശ്വാസപ്രകാരം ഒരിക്കൽ നരകത്ത് പോയാൽ അവൻ സ്ഥിരമായിട്ട് നരകത്തിലാണ്. അവന് അവിടുന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങളൊന്നും കൊടുക്കാത്ത ദൈവം ക്രൂരനല്ലേ? ആ ദൈവത്തിന് നമ്മൾ ദയാപരനായ ദൈവം അല്ലെ കാരുണ്യമൂർത്തി എന്നിങ്ങനെ വിളിക്കും. ഈ ഇങ്ങനൊരു നിയമം ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് രക്ഷപ്പെടാനുള്ള അയാൾക്ക് സ്വയം പശ്ചാത്തപിച്ച് പുറത്തു വരാനുള്ള അവസരം കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം കാരുണ്യമൂർത്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ക്രൂരമൂർത്തിയാണ് അങ്ങനത്തെ ദൈവം. അതുകൊണ്ടാണ് മതപരമായ ആചാരങ്ങളിലൊക്കെ കുടുങ്ങുമ്പോൾ നമ്മളിതൊക്കെ ആലോചിക്കേണ്ടത്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളെല്ലാം ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ വൈദിക കർമ്മങ്ങളെല്ലാം കർമ്മയോഗമാക്കി മാറ്റണം. സ്വർഗലോകപ്രാപ്തിക്കായി പ്രാപ്തിക്കായിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, അജ്ഞാനനാശത്തിനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അഹങ്കാരനാശത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാം, അത് ഈശ്വരനിലേക്ക് അടുപ്പിക്കും. ഇതാണ് രണ്ട് ശ്ലോകത്തിൽ നിന്നും കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം വിശാലമായ സ്വർഗലോകത്തിൽ ചെന്നിട്ട് പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ പാപം ക്ഷയിക്കുമ്പോഴും മർത്യലോകത്തിലേക്ക് വരും. അവിടെ രക്ഷപ്പെടാനുള്ള പഴുതുണ്ട് എന്ന് പറഞ്ഞാൽ ആജീവനാന്തം ദുഃഖം അനുഭവിച്ച് കഴിയേണ്ട ആവശ്യമില്ല. ദുഃഖങ്ങൾ വരുമ്പോൾ അവനവൻ്റെ കർമ്മഫലത്തിൻ്റെ ദോഷങ്ങളാണ് അനുഭവിക്കുന്നത്. അത് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവനവൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം അവനവൻ തന്നെയാണ്. അത് നമ്മൾ ആ ഫയൽ ഓരോന്നെടുത്ത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് മനസ്സിലാക്കാനുള്ളത് ഈ ശ്ലോകത്തിൽ. സ്വർഗലോകപ്രാപ്തിക്കായിട്ട് പ്രയത്നിക്കുന്നത് വിഡ്ഢികളാണ് എന്നും കൂടി ഭഗവാൻ ഒരു സൂചന തരുന്നു. കാരണം ഈ ഫലങ്ങളൊക്കെ നശ്വരമാണ്. നശ്വരമായ ഫലങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം നശിപ്പിക്കുന്നവർ മൂഢന്മാർ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു. അവർ ഒരു ലോകത്തുനിന്ന് വേറൊരു ലോകത്തിൽ അനുഭവ മണ്ഡലത്തിലേക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കും. അവരൊരിക്കലും മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സകാമമായിട്ട് ആരാധനകൾ ചെയ്യുന്നവർക്ക് മോക്ഷം കിട്ടുന്നില്ല. നിഷ്കാമമായി കർമ്മങ്ങൾ ചെയ്യുന്നവർ പതിയെ പതിയെ മോക്ഷത്തിലേക്ക് അടുക്കുന്നു. മോക്ഷത്തിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവനവൻ്റെ അജ്ഞാനം ഇല്ലാണ്ടാവുന്നു, അവനവനിലേക്ക് അടുക്കുന്നു, ഈശ്വരനിലേക്ക് അടുക്കുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഇന്ന് മറ്റൊരു ലോകത്തിൽ സകാമമായിട്ട് ക്ഷേത്രങ്ങളിലും ആരാധനകൾക്കും പോകുന്നവർ ഒരു ലോകത്തുനിന്ന് മറ്റും, അവർക്ക് വരവും പോക്കും തന്നെയുള്ളൂ, അവർക്ക് നിശ്ചലതയില്ല, ഭഗവാനിൽ ലയിക്കലില്ല. ഇതാണ് പറയുന്നത്. ചതു ആർത്ഥോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരദർശവം എന്ന് ഭഗവാൻ പറഞ്ഞു. ആർത്ഥൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി. അപ്പം ജ്ഞാനിയുടെ തലത്തിലേക്ക് ഉയരണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അജ്ഞാനനാശത്തിനായിട്ട് പ്രാർത്ഥിക്കണം, സ്വർഗലോകത്തിനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളിപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ജോലി കിട്ടിയില്ല, വീട് വച്ചില്ല, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ ആവാം, വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾക്ക് താത്വികമായിട്ട് ചിന്തിക്കണ അധികം ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ ഇല്ലാണ്ടാവണം. നമ്മളൊന്നും അത്ര ഉയരത്തിലേക്ക് എത്തിയിട്ടൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ അനുഭവിക്കുമ്പോഴും ഭഗവാൻ പറയുന്നു, ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല, ലക്ഷ്യം വേറെ ആയിരിക്കണം എന്ന് പറയുന്നു. അതൊക്കെയാണ് ഇനി മുന്നോട്ട് പറയുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്